നമസ്കാരം. 331-ാം ദിവസത്തേക്കുള്ള സ്വാഗതം. നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ വരുന്ന നിക്ഷേപങ്ങൾ, പോർട്ടിൻ്റെ വികസനം, ആരൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ രണ്ട് കത്തുകൾ എടുത്തുകൊണ്ടാണ് വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിലും സമയ ദൈർഘ്യം കൂടിയതിനാൽ ഒരു കത്ത് മാറ്റിവെച്ചു. ആ കത്താണ് ഇന്ന് ആദ്യം എടുക്കുന്നത്. കോൾ സൈസ് ഇവിടെ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ അബ്ബാസ് NP കത്തെഴുതിയത്. ഒരു കമ്പനി നമ്മുടെ നാട്ടിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യത്തിനാണ് വന്നത്, ഞങ്ങൾക്ക് ഇന്ന സഹായം വേണം, അതല്ലെങ്കിൽ ഈ പദ്ധതി ഇവിടെ തുടങ്ങണമെന്ന് അവരല്ലേ സർക്കാരിനെ അറിയിക്കേണ്ടത്? അവരുടെ ആവശ്യത്തിനെതിരെ സർക്കാർ മുഖം തിരിച്ചെന്ന് നമ്മൾ അറിയുമ്പോഴല്ലേ നമ്മൾ പ്രതികരിക്കേണ്ടത്? ഒന്നുകിൽ ശ്രീ അബ്ബാസ് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ ഒരു തികഞ്ഞ ഉദ്യോഗസ്ഥൻ. ഈ രണ്ട് സമീപനത്തിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ വരിക. ഒന്ന്, അവർ നമ്മുടെ നാട്ടിലല്ല വന്നത്, അവർ നമ്മുടെ പോർട്ട് കാണാനാണ് വന്നത്. പോർട്ടും നാടും രണ്ടും രണ്ടാണ്, അതിനെങ്കിലും മനസ്സിലാക്കണം. രാജ്യത്തെ ആദ്യത്തെ മദർ പോർട്ട് ഇവിടെ വരുന്നു എന്നുള്ളതുകൊണ്ട് അവർ ഈ പോർട്ട് കണ്ട് ഈ പോർട്ടിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്നു. അതവരെവിടെ കാശ്മീരിൽ ഉൽപ്പാദിപ്പിച്ചാലും ആ സാധനം ഒരു ട്രക്കിൽ കയറ്റിവിട്ടാൽ പിഴിഞ്ഞ തുറമുഖത്ത് വരും, കയറ്റിപ്പോകും. അപ്പം അങ്ങനെയുള്ളൊരു സൗകര്യം കാണാൻ വരുന്നത് നാട്ടിൽ വരലല്ല, നാട്ടിൽ വന്നിവിടെ കുമ്പിട്ട് നിൽക്കേണ്ട സാഹചര്യവുമില്ല. ഈ സന്ദേശത്തിനെ തുടർന്ന് എനിക്ക് മറ്റൊരു മെസ്സേജ് വന്നു. ഐ വുഡ് ലൈക്ക് ടു നോ ഇഫ് ദെർ ആർ എനി ജോബ് വേക്കൻസീസ് ഇൻ ദ വിഴിഞ്ഞം പ്രോജക്റ്റ്. ഐ ആം MTech ഇൻ ECE. Currently in last stages of PhD. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം അനുസരിച്ച് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് PhD എന്ന് പറയുന്നത്. ഗവേഷണത്തിൻ്റെ ഫലം തീസിസ് നൽകി ഫൈനൽ ഡിഫൻസ് നടത്തി കഴിയുമ്പോൾ ഒരു ഉന്നത പദവിയാണ്. നമ്മുടെ പോർട്ടും ഒരു ഉന്നത പദവിയാണ്. രണ്ടിനെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. വളരെ അപൂർവമായി രണ്ട് മേഖലകളിൽ സംഭവിക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, രാജ്യത്ത് ആദ്യത്തെ ഒരു പോർട്ട്, രണ്ട്, വിദ്യാഭ്യാസത്തിലെ ഉന്നതമായ ഒരു പദവി. ഈ ഉന്നതമായ പദവി കിട്ടിയ ആൾ, അദ്ദേഹം വിചാരിക്കുകയാണ് ഞാൻ ഇനി വീട്ടിലിരുന്നാൽ മതി, എനിക്ക് BTech ഉണ്ട്, MTech ഉണ്ട്, PhD ഉണ്ട്, ഇനി ഞാൻ എവിടെയും പോകേണ്ട, ആവശ്യക്കാർ എന്നെ അന്വേഷിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? അവിടെ തന്നെ ഇരുന്നു പോകും എന്നറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്ത് ഒരു ജോലി കിട്ടുമോ എന്നുള്ള അന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ പോർട്ട് ഇവിടെ വരുന്നത് കൊണ്ട് അദാനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിൽ ഇന്ത്യയിലെ മറ്റെല്ലാ പോർട്ടുകളിൽ നിന്നും, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള എല്ലാ പോർട്ടുകളിൽ നിന്നും ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ വരും. ഒരു കപ്പ് ഇപ്പം വന്ന മൂന്ന് കപ്പലുകൾ സംഭവിച്ചതുപോലുള്ള ഓപ്പറേഷൻസ് തുടർന്ന് സംഭവിച്ചാൽ അദാനി വളരെ ഹാപ്പി ആയിരിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട പണം കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ അദ്ദേഹത്തിന് കിട്ടും, എല്ലാം സംഭവിക്കും. ഞാൻ ഈ PhDയും പോർട്ടും ഒരുപോലെ കാണുന്നത്, PhD നേടിയയാൾ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പോർട്ട് സമ്പാദിച്ചയാൾ കാലുമേ കാലും കയറ്റി വെച്ച് അങ്ങ് ഇരിക്കുകയാണ്. ഇനി നാട്ടുകാർ എവിടെ നിന്നെങ്കിലുമൊക്കെ ഉള്ളവർ ഇവിടെ വരണം, ഞങ്ങളെ വന്ന് കാണണം, കണ്ടു വണങ്ങിയാൽ ഞങ്ങളൊന്ന് ആലോചിക്കും, അപ്പോഴും ഞങ്ങളൊന്ന് ആലോചിക്കും. ഈ കാലപ്പഴക്കം ചെന്ന ഈ കാഴ്ചപ്പാട് മാറാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ തൊഴിലന്വേഷിച്ച് കറങ്ങിത്തിരിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. അവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്കറിയാമോ? ഏത് തണുപ്പാണ്, ഏത് ചൂടാണ്, ഏത് രീതിയിലാണ് അവർ ജീവിക്കുന്നത്, ഏത് സെല്ലാറുകളിലാണ് കിടന്നുറങ്ങുന്നത് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? രാത്രിയും പകലൊന്നുമില്ലാതെ കാറിൽ തന്നെ ഉറങ്ങുന്ന ചെറുപ്പക്കാരെക്കുറിച്ച് എനിക്കറിയാം. ഒന്ന്, താമസിക്കാൻ ഇടമില്ല, കാറ് തന്നെ വീടാക്കി മാറ്റുന്നവർ, അല്ലെങ്കിൽ ആ കിടക്കാനുള്ള സ്ഥലത്ത് ഓടിയെത്താനുള്ള സമയമില്ലായ്മ. ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുപ്പക്കാർ അയക്കുന്ന ഔദാര്യം മാത്രമല്ലേ ഉള്ളൂ കേരളത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത്? 120,000 കോടി രൂപയുടെ വിറ്റുവരവുണ്ടെന്നാണ് മന്ത്രിമാർ അഭിമാനിക്കുന്നത്. കേരളത്തിന് ഒരു വർഷം, ധനമന്ത്രിയുടെ കണക്കാണ്, കേരളത്തിലേക്ക് 120,000 കോടി രൂപയുടെ സാധനങ്ങൾ ഒരു വർഷം ഇവിടെ വരുന്നു.
ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഈ സാധനങ്ങൾ 120,000 കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത്? ഇവിടെ വരുന്ന വിദേശ പണം, ഓരോരുത്തരും മണി ഓർഡറായിട്ടും ഡ്രാഫ്റ്റായിട്ടും ബാങ്കുകളിൽ അയക്കുന്ന ഫോറിൻ റെമിറ്റൻസ്, ഇവിടെ നിന്ന് പോയ മലയാളികൾ, ഞാൻ നേരത്തെ പറയാറുള്ള 30 ലക്ഷം മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന പണമാണ് ഈ 120,000 കോടി രൂപയുടെ പർച്ചേസായിട്ട് കേരളത്തിൽ മാറുന്നത്. അല്ലാതെ ഇവിടെ നടക്കുന്ന ഉൽപ്പാദനം കൊണ്ടൊന്നുമല്ല. ഇവിടെ എന്തുൽപ്പാദനമാണ് നടക്കുന്നത്? എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടോ ഇവിടെ വിൽക്കാൻ? നമുക്ക് കയറ്റിവിടാൻ എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും? ഈ രാവിലെ തൊട്ട് നിങ്ങൾ നോക്കുക, എപ്പോഴും വാട്സാപ്പിൽ കാണുന്നതാണ്, രാവിലെ ഉറക്കമെണീറ്റ മുതൽ പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന വസ്തു മുതൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് മുതൽ രാത്രി കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന കൊതുക് തിരി വരെ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കേരളത്തിൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഉൽപ്പാദന പ്രക്രിയയിലോട്ട് ഈ സംസ്ഥാനം കടക്കാതെ ഇവിടുത്തെ തൊഴിലില്ലായ്മയും കഷ്ടതയും ദാരിദ്ര്യവും പരിവട്ടവും മാറില്ല എന്ന് ഇങ്ങനെ കത്തെഴുതി ഞങ്ങളെ വിരട്ടുന്നവർ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. PhD-ക്കാർ തൊഴിൽ തെണ്ടി നടക്കുകയാണ്. തൊഴിൽ തെണ്ടി നടക്കുന്ന നാടാണ് കേരളം. PhD-ക്കാർ ആ നാട്ടിൽ, ഇവിടെ ആരെങ്കിലും വ്യവസായികൾ വരണമെങ്കിൽ, സ്ഥാപനം തുടങ്ങാൻ വരണമെങ്കിൽ അവരെ പരവതാനി വിരിച്ച് ക്ഷണിച്ച് ആനയിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നിരവധി ഓപ്ഷൻ ഉണ്ടല്ലോ. എന്തിനാണ് കേരളത്തിൽ വരുന്നത്? അവർക്ക് തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, തെലുങ്കാനയുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, മഹാരാഷ്ട്രയുണ്ട്. അവിടെയൊക്കെ ഉൽപ്പാദനം നടത്തിയാൽ പോരെ? അവരെന്തിനാണ് കേരളത്തിൽ ഉൽപ്പാദനം നടത്താൻ വരുന്നത്? അവരുൽപ്പാദനം നടത്തി വേണമെങ്കിൽ അവർ മറ്റ് പോർട്ടുകൾ വഴി തന്നെ കയറ്റി അയക്കും. നമ്മുടെ പോർട്ടും അത്ര വലിയ അട്രാക്ഷൻ ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ല. അവർ മറ്റ് പോർട്ടുകൾ ഇവിടെ അയച്ചാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആർക്കാണ് ആവശ്യം? ആവശ്യം ഈ PhD എടുത്തിട്ടും ജോലി തേടി നടക്കുന്ന നമ്മളെപ്പോലുള്ള കുട്ടികൾക്കാണ് ആവശ്യം. ഇവിടുത്തെ അവരുടെ അച്ഛനും അമ്മയ്ക്കുമാണ് ആവശ്യം. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ചിലപ്പോൾ ആവശ്യം വരില്ല. അവർക്ക് വായ്പയുടെ മുകളിൽ ഇങ്ങനെ നെഗളിച്ച് നടക്കാൻ പറ്റും. സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ മാസം 20,000 രൂപയോ 25,000 രൂപയോ 30,000 രൂപയോ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഇന്നവർക്ക് കഴിച്ചു കൂട്ടാൻ പറ്റുകയുള്ളൂ, നേരം ഇരുട്ടി വെളുപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക്, ചെറുപ്പക്കാരികൾക്ക് ഒരു തൊഴിൽ വേണമെങ്കിൽ ഇവിടെ പലരും സ്ഥാപനങ്ങൾ തുടങ്ങണം. ആ തുടങ്ങണമെങ്കിൽ വരുന്നവരെ മാത്രമല്ല ദൂരെ ഇരിക്കുന്നവരെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ നാട്ടിലൊരു വ്യവസായം തുടങ്ങണം, ഞങ്ങളുടെ കുട്ടികൾക്ക് ജോലി കൊടുക്കണം എന്നുള്ള വളരെ വിനീതമായ അഭ്യർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. ശ്രീ അബ്ബാസിന് 2 പേർ മറുപടി അപ്പോൾ തന്നെ കൊടുത്തു. ശ്രീ സജി മഹാദേവനും ശ്രീ സുദർശനും അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു, എനിക്ക് PhD കഥ കൂടി പറയുവാനുള്ളത് കൊണ്ടാണ് ആ കത്ത് ഞാൻ ഒന്നുകൂടി ഇവിടെ എടുത്തത്. അതുമാത്രമല്ല, ലോകം എങ്ങനെ പോകുന്നു എന്നുകൂടി അറിയണമെങ്കിൽ നമ്മൾ ഈ 2-ാമത്തെ റിപ്പോർട്ട് കൂടി മനസ്സിലാക്കണം. ലോകം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണമെങ്കിൽ സേലിംഗമെൻട്രി NTV തുടക്കം മുതൽ ഒരു ന്യൂക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട്. ഒരു ന്യൂസ് ചെയ്താൽ ആ ന്യൂസിൻ്റെ തുടർച്ചയായിട്ടുള്ള ആക്ഷനിലോട്ട് പോകണം. അങ്ങനെ ഒരു വാക്ക് കോയിൻ ചെയ്തു, ന്യൂക്ഷൻ. ആർത്ഥത്തിൽ ഈ അവതാരകൻ ഒരു ന്യൂക്ടിവിസ്റ്റാണ്. ന്യൂസും ആക്ടിവിസ്റ്റും, ന്യൂസിനെ ഒരു ആക്ഷനിലോട്ട് കൊണ്ടുപോകുന്ന ആക്ടിവിസ്റ്റ്, അങ്ങനെ ന്യൂക്ടിവിസ്റ്റ്. ഇവിടെ കോൾസീസ് എന്ന് പറയുന്ന സ്ഥാപനം കർണാടകയിൽ 2,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നിയില്ല. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോർട്ടിന് ചുറ്റും നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു മെയില് ജർമ്മൻ ചേംബർ ഓഫ് കോമേഴ്സിന് അയച്ചു, ജർമ്മനിയിലോട്ട് അയച്ചു. ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഞാൻ അയക്കുന്നത് ജൂലൈ മാസം 29-ാം തീയതി രാവിലെ 11:23 കേവലം 53 മിനിറ്റിനുള്ളിൽ എനിക്ക് മറുപടി കിട്ടുന്നു. 12:16 PM ഉച്ച കഴിഞ്ഞ് 12:16 എനിക്ക് മറുപടി കിട്ടുന്നു. എന്താണ് മറുപടി? ഡിയർ ഏലിയാസ് ജോൺ, താങ്ക് യു ഫോർ യുവർ മെസ്സേജ് ആൻഡ് യുവർ ഇൻഫർമേഷൻ. വി വുഡ് ലൈക്ക് ടു ആസ്ക് യു ടു കോൺടാക്ട് ദ ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കോമേഴ്സ് എബ്രോഡ് directly with your inquiry and explore further opportunities for cooperation directly with our local colleagues. ഒരു മണിക്കൂറിനുള്ളിൽ, കേവലം 53 മിനിറ്റിനുള്ളിൽ ജർമ്മനിയിൽ നിന്ന് മറുപടി വരുന്നു. മറുപടിയാണ് ഞാൻ വായിച്ചത്.
എന്താണ്, അവർക്ക് അവരുടെ സ്ഥാപനങ്ങളെ വളർത്തണമെങ്കിൽ, അവർക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെങ്കിൽ ലോക്കലായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ, ഇന്ത്യയിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇന്ത്യയിലുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നു. അവിടെയും തീരുന്നില്ല എൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞു ഈ മെയിൽ നിങ്ങൾ അയക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ മെയിൽ നിങ്ങൾ തന്നെ ഒന്ന് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇതിനകത്ത് ഒരു നടപടിയും സ്പീഡും വേഗതയും ഉണ്ടാകും. അവർ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാവിലെ 10:40 എനിക്കൊരു മെയിൽ കിട്ടുന്നു. ഡിയർ മിസ്റ്റർ ജോൺ, വി താങ്ക് യു ഫോർ ഗെറ്റിംഗ് ഇൻ ടച്ച് വിത്ത് DIHK എന്ന് പറയുന്നത് ജർമ്മനിയിലെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അവരുടെ ചുരുക്കപ്പേരാണ്. And informing them about the Trivandrum, Vizhinjam latitude and longitude, the first ever transshipment port. We request you to kindly share more details about this port, brochure or any PDF document which has details about the new port. We would be happy to share among our German member companies about the facility and benefits offered by this port. നോക്കുക, ലോകം എങ്ങനെ പോകുന്നു, ലോകം എന്ത് വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് എന്നെ പോലുള്ള ഒരു പീക്രി, ഒരു പത്രപ്രവർത്തകൻ, ഒരു മാധ്യമപ്രവർത്തകൻ അയച്ച ഒരു ഇമെയിൽ സന്ദേശത്തിന് കേരളത്തിൽ നിന്ന് ഈ വേഗതയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടാതെ വർഷങ്ങൾ പോയ ഒരുപാട് ഇമെയിലുകളുടെ ഈ ലോകത്ത് ജർമ്മനിയിൽ നിന്ന് കേവലം 53 മിനിറ്റിനുള്ളിൽ മറുപടി വരുന്നു. അത് വീണ്ടും ഒരു റിക്വസ്റ്റായിട്ട് പോകുന്നു, എന്നെ സഹായിക്കണം എന്ന് പോകുമ്പോൾ ഞാൻ പോലും അറിയാതെ അവർ ഡയറക്റ്റ് ചെയ്ത് ഇന്ത്യയിലോട്ട് വിടുന്നു. ഇന്ത്യയിൽ നിന്ന് എനിക്ക് മറുപടി വരുന്നു. ആ മറുപടി കിട്ടാൻ കേവലം 20 മണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. 20 മണിക്കൂർ ഇന്നലെ രാവിലെ 10:40 കിട്ടിയ മറുപടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒന്ന് ചിന്തിക്കുക, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി, ഇൻഡസ്ട്രിയലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം എന്തിനാണ് നമ്മളെപ്പോലുള്ള ഒരാളുടെ ഒരു മെയിലിന് ഇത്രയും പ്രാധാന്യം തരേണ്ടത്? അതാണ് ഒരു ഡീസൻസി. ഒരു മെയിൽ അയച്ചാൽ യെസ് ഓർ നോ എന്ന് പറയുന്ന മറുപടിക്ക് അയച്ചയാൾക്കൊരു അർഹതയുണ്ട് എന്നുള്ളൊരു സാമാന്യ ബോധമാണ് അവർ വച്ചു പുലർത്തുന്നത്. അതില്ലാതെ പോകുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംവിധാനത്തിൻ്റെയും ദുര്യോഗം. ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മെയിലയച്ചാലും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പദവികളുടെ മഹത്വം. അതാണ് ഒരു സമൂഹം വളരുന്നതിൻ്റെ ലക്ഷണം. നമ്മളെ അവർക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഒരു സാമാന്യ മര്യാദ അവർ ഈ മെയിലിലൂടെ കാണിച്ചു. എത്ര വേഗതയിലാണ്? 53 മിനിറ്റും രണ്ടാമത്തേത് 20 മണിക്കൂറും. അത് രാത്രി അവധി സമയമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അതിനും മറുപടി വരുമായിരുന്നു. എന്തായാലും നമ്മുടെ പോർട്ടിൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ മെച്ചം, അതിൻ്റെ ഗുണം അവരുടെ കമ്പനികളെ അറിയിക്കുവാനുള്ള ഡീറ്റെയിൽസ് അവർ ചോദിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിന് വളർച്ചയുണ്ടാകുകയുള്ളൂ എന്ന് പറയാനാണ് ഈ രണ്ടാമത്തെ റിപ്പോർട്ടും കൂടി ഞാൻ അവതരിപ്പിക്കുന്നത്. സൈനിങ് ഓഫ് എലിയസ് ജോൺ.